इतल कण श्री एन कृष्णपिള്ളി എഴുതിയ നാടകം കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും എസ് വി പിള്ള നിരവധി ഫാക്ടറികളുടെ ഉടമസ്ഥൻ ശ്രീ പി ഭാസ്കരൻ കുമാർ സെക്രട്ടറി ശ്രീ കോട്ടയം ചെല്ലപ്പൻ പത്രപ്രതിനിധികൾ ശ്രീ ജോസ് പ്രകാശ് ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ ജയചന്ദ്രൻ എസ് വി പിള്ളയുടെ മൂത്ത മകൻ ശ്രീ സത്യൻ മാലതി ജയചന്ദ്രൻ്റെ ഭാര്യ ശ്രീമതി ടി ആർ ഓമന ബാബു ജയചന്ദ്രൻ്റെ മകൻ ശ്രീ പ്രേം നസീർ രമണി ബാബുവിൻ്റെ കാമുകി ശ്രീമതി ഷീല ജയപാലൻ എസ് വി പിള്ളയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അടൂർ ഭാസി വിജയം എസ് വി പിള്ളയുടെ മകൾ ശ്രീമതി മീനാകുമാരി ഇത്തിൽ കണ്ണി എന്താ കുമാർ വിശേഷിച്ച് ഒന്നുമില്ല സാർ അഡ്വക്കേറ്റ് മേനോനെ കണ്ടോ ഇല്ല ഞാൻ കൊടുത്ത ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി ഇന്ന് തിരിച്ചെത്തിക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത് അതെ ഇങ്ങോട്ട് അയക്കാഞ്ഞ സ്ഥിതിക്ക് എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാഞ്ഞത് ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കാം സാർ പക്ഷേ എന്താ പക്ഷേ പറയാൻ അവകാശമില്ലെന്ന് എനിക്കറിയാം ഉപദേശിക്കാൻ അർഹതയുമില്ല ഞങ്ങൾ ആരെക്കാളും ലോകം കണ്ടയാളാണ് മറ്റാരുടെ ബുദ്ധിയും എത്താത്തിടത്ത് കടന്നു ചെല്ലുന്നതാണ് ആ ബുദ്ധി ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ മുഖസ്തുതി കേൾക്കാൻ ആ ദിവസം അങ്ങ് ഒഴിഞ്ഞു വച്ചേക്കാം ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ മുഖസ്തുതി പാടിയല്ലോ ഞാനിന്ന് വരെ അങ്ങേ സേവിച്ചത് അതിവിടെ ചെലവാകില്ലെന്നറിയാൻ വേണ്ട ബുദ്ധി ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായില്ലെങ്കിൽ ഞാൻ എത്ര പടുവിട്ടിയായിരിക്കും ഞാൻ പറയാൻ തുടങ്ങിയത് പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് ഞാൻ ഊഹിക്കുന്നു ശരിയല്ലേ ഊഹിച്ചത് ശരിയാണ് പക്ഷേ അതിനിയും പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് തോന്നിപ്പോകുന്നു വേണ്ട ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ് അതിലിനി നീക്കുപോക്കില്ല കുമാർ 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ പടിഞ്ഞു തുടങ്ങിയിട്ട് ഇത്രയും കാലം നമ്മുടെ വ്യവസായത്തെയും തൊഴിൽശാലകളുടെ നടത്തിപ്പിനെയും കുറിച്ച് ഏതൊരഭിപ്രായവും അങ്ങയോട് തുറന്ന് സംസാരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട് എനിക്കെന്നല്ല നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എൻ്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ മഹാമനസ്കത ഇല്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ തോന്നുകയില്ല ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാനതിനനുവദിച്ചത് വെറുതെ വ്യക്തിമാഹാത്മ്യവുമായി അതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തണം അതുപോലെ ആ അതെല്ലാം വ്യവസായ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളിവിടെ അഭിപ്രായം പറയാൻ തുനിയുന്നത് എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ചാണ് അതിൽ ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കുകയില്ല പിന്നെ നിങ്ങൾ എന്തിന് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബന്ധപ്പെടുന്നു ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അങ്ങയുടെ കരുതി ഇപ്പോഴത്തെ നിശ്ചയം വേണ്ടെന്ന് വയ്ക്കണം എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ പക്ഷേ ഒരു ശുംഭൻ്റെയോ ഉദ്ദണ്ഡയൻ്റെയോ നിശ്ചയമായിരിക്കുകയില്ലത് ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒന്നിലും ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല നിങ്ങൾ ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട നക്കൽ വാങ്ങിക്കണം അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് ആ പിന്നെ ജയചന്ദ്രനും ജയപാലനും ഇന്നിവിടെ എത്തുമെന്ന് കാണിച്ച് കത്ത് വന്നിട്ടുണ്ട് വിജയവും ഇന്നോ നാളെയോ എത്താതിരിക്കുകയില്ല 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തൻ്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് രണ്ടു പേർ കാണാൻ വന്നിട്ടുണ്ട് ദാ കാർഡ് ഏ ഓ പത്രപ്രതിനിധികളാണ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും അവർക്കിവിടെ എന്ത് കാര്യം ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ
മറ്റന്നാൾ സപ്തതിയല്ലേ, അത് സംബന്ധിച്ച് പത്രത്തിൽ ചില കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമല്ലോ. അതിന് വിവരമന്വേഷിച്ചിറങ്ങിയതാവണം. ആയുസ്സിൽ ഇതുവരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാരെന്നെയോ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഇരുകൂട്ടർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ടെന്ത് വിശേഷം? കുമാർ ചെന്ന് അവരെ പറഞ്ഞയച്ചേക്കൂ. എൻ്റെ അഭിപ്രായം അങ്ങവരെ കാണണമെന്നാണ്, അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണമെന്നാണ്. സുദീർഘകാലം ജീവിതത്തിൻ്റെ കുണ്ടും കുഴിയും താണ്ടി അസാധാരണമായ അനുഭവങ്ങൾ കൂടി കടന്നു വന്ന അങ്ങയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും കനവും കൽപ്പിക്കും ഇന്നത്തെ തലമുറ. എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു, ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാളറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം ലോകർക്ക് മുഴുവൻ ഫലപ്പെടണമെന്നും ശരിയാകണമെന്നും പറയുന്നത് പോലൊരു മൗഢ്യമുണ്ടോ? ഫലപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്യർക്ക് അപകടം വരുത്തി വയ്ക്കാനും മതി. ഇന്നേതായാലും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അത് സംബന്ധിച്ച് അങ്ങയെ കാണാൻ വന്നവരെ നിരാശരാക്കുന്നത് ഒരിക്കലും ശരിയല്ല. ശരി, അവർ വരട്ടെ, കൂട്ടിക്കൊണ്ടുവരും. നമസ്കാരം. ആ നമസ്തേ. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കണം. ഞങ്ങൾ ആരെന്ന് മനസ്സിലായി, കാർഡ് കണ്ടു. നിങ്ങൾക്ക് എന്താണാവോ വേണ്ടത്? ഞങ്ങളുടെയും ഞങ്ങളുടെ പത്രമുടമസ്ഥന്മാരുടെയും ഉള്ളഴിഞ്ഞ മംഗളാശംസകൾ അങ്ങയുടെ സപ്തതി പ്രമാണിച്ച് സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. സന്തോഷം സന്തോഷം. നിങ്ങൾക്കിങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നാൻ ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, വ്യക്തിപരമായും അല്ലാതെയും. വല്ലപ്പോഴും പരസ്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പത്രങ്ങൾക്ക് കൊടുത്തതിനൊപ്പമേ ഉള്ളുതാനും. എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നാണോ ഈ അവസരത്തിൽ നോക്കേണ്ടത്? അങ്ങ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വ്യവസായ പ്രമുഖനാണ്. മറ്റൊരു വ്യവസായശാലകളിലും ഇല്ലാത്ത സുദൃഢമായ തൊഴിലാളി മുതലാളി ബന്ധമാണ് വളർന്നാളായി അങ്ങയുടെ തൊഴിൽശാലകളിൽ നിലനിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനവും വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യവസായ ലോകത്ത് ഗാഢമായ വ്യക്തിമുദ്ര ചാർത്തിയ അങ്ങയുടെ 70-ാം പിറന്നാള് തികച്ചും വ്യക്തിപരമാണെന്നോ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആണെന്ന് വിചാരിക്കാൻ സാധ്യമല്ല. അത് മാത്രമല്ല, നാടിന് താല്പര്യമുള്ള കാര്യത്തിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കാതിരുന്നാൽ കടുത്ത കൃത്യവിലവുമല്ലേ? അല്ലേ? അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യവസായം ചെയ്യാൻ പുറപ്പെട്ടതും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാട് നന്നാവണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഈ വ്യവസായത്തിൽപ്പെട്ട 12,000-ത്തോളം ജോലിക്കാർക്ക് അവരുടെ വീട് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് മാത്രം. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പ്രയോജനമോ അനുഭവിക്കുന്ന ഈ നാട്ടുകാരല്ലേ? അതെ. അവിടെയും നിങ്ങൾ അത്ര വേഗം എന്നെ പരോപകാരിയാക്കി കളയരുത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് എൻ്റെ ലാഭത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പറയുന്ന ഫലവും കൂടി വന്നു ചേരുന്നു, അത്ര തന്നെ. മറ്റൊരിടത്തുമില്ലാത്ത വേതന നിരക്കുകളാണ് ഞങ്ങളുടെ ഫാക്ടറികളിലുള്ളത്. ഇത്ര ഉദാരമായ സേവന വ്യവസ്ഥകൾ ഈ രാജ്യത്ത് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലുമില്ല. കുമാർ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ അത് എൻ്റെ ഉദാരതയും തൊഴിലാളി പ്രേമവും കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയ ആനുകൂല്യങ്ങളാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? 20-ലധികം വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഒരൊറ്റ സമരം പോലും എൻ്റെ തൊഴിലാളികൾ നടത്തിയിട്ടില്ല. എങ്കിൽ പിന്നെ അത്ഭുതമായിരിക്കുന്നു. സംതൃപ്തരായ തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ നിഷ്കർഷിച്ചു. എന്നുവെച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ് മറ്റൊരു നോട്ടവും അതിലില്ലെന്നർത്ഥം. പാവങ്ങൾ, ചില തൊഴിലാളികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ വിശാല ഹൃദയത്വവും നന്മയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്. ആത്മപ്രശംസ ചെയ്യാനുള്ള മടി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? അല്ലല്ല അല്ലല്ല, നേരു തന്നെ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പത്രങ്ങളിൽ പേര് വരാൻ ഞാൻ ഒരിക്കലും ആശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പത്രക്കാരുമായി സംസാരിക്കുന്നത്. അത് സത്യമായിരിക്കണം. സത്യമേ അവർ എന്നെപ്പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കുള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞു. വിശ്വസിക്കാൻ വയ്യാത്ത വിധം അത്ഭുതകരമാണ് ഈ സത്യം പറച്ചിൽ. സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേര് പറയാനാണ് വളരെ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം. നേര് മാത്രം കൊണ്ട്
ഒരു വ്യവസായിക്ക് വിജയം സിദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം അനുഭവം? എൻ്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ പറ്റി പറയാൻ എനിക്ക് അവകാശവുമില്ല. അതെ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അങ്ങയുടെ ജീവിതത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ പ്രധാനമായ കാരണം? ഒന്നിലധികം കാണാം കാരണങ്ങൾ. അതെല്ലാം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലതെനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരിനെ പറ്റി? അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേനെന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എൻ്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് ഭിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പ് പൊടിയാതെയും തൊഴിലാളി നേതൃത്വമെന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എൻ്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിലൊരംശമേ എൻ്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്. അതെ, അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിനുണ്ടായിട്ടുള്ളത്? ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവട് വച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ടും നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്. ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന് സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു? ഞങ്ങൾ കുറിച്ചെടുക്കുകയാണ്. രാഷ്ട്രീയ മണ്ഡലത്തെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും? ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്ന് വരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു ചെയ്യും തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും. പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമൊന്നു പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്? ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എൻ്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകവും നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്. ആ ശരി, കുടുംബജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ചില വിവരങ്ങൾ? അതെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല. അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവുമായ ഒരു കുടുംബജീവിതമായിരിക്കും തീർച്ചയായും അങ്ങ് നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. തീർച്ചയായും അല്ല. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് ഇല്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകേട് ഞങ്ങൾക്കില്ല. ശരി, അപ്പോൾ നമുക്ക് പിരിയാം. ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ടൊരു അനുഭവമാണ്. ഒരസാധാരണ വ്യക്തിയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്. നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും. എന്നാലിനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹകനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ തന്നെയായിരിക്കും. അതെ അതെ, ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം.
അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം. ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും. കുറേ നേരമായോ വന്നിട്ട്? വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു. ശരി, കുമാർ പോയിക്കോളൂ. അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട, തോന്നുമ്പോൾ വരട്ടെ. ആ, എപ്പോൾ വന്നു? കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? അഞ്ചു വർഷമല്ലേ ആയുള്ളൂ ഇവിടെ ഒന്ന് പോയിട്ട്. ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറേ നാൾ ഇവിടെ വന്ന് അച്ഛന് ഒന്നിച്ച് താമസിക്കണമെന്ന്. വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും 5-ാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പണം അയക്കുന്നത്. ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ച് കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ. വന്ന് കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ? നീജുമാരി, പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി? ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോണം. പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്? മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ? അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ ഇന്നും പുലരുന്നത് സ്വന്തമായി 4 കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്. കൊമ്പിറ്റ പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു. നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെയല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത് മനസ്സുമുട്ടും സുഖവും? അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്. യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം. അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചോളൂ. എടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു ലോകം നന്നാക്കാൻ. 4 കാശുള്ളവൻ്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാർ മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴെത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞ് നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലതാണ്. എന്നിട്ട് ഒടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടി ഉരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാൻ, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു, അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാൻ. അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവി കടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ. എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്. നോക്കി. ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല എന്നല്ല, ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കുഞ്ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ. അന്നന്നത്തേടം പുലരാൻ വേലക്കാരൻ്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്. എൻ്റെ തടിയും മനസ്സും അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു തൊഴിലാളിയെപ്പറ്റി. വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എൻ്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം. അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നല്ലോ നിങ്ങൾക്ക്. 5-6 കാശ് തരുന്ന ഹുങ്ക് വെച്ച് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ല രണ്ട് ഫാക്ടറി എനിക്ക് വിട്ടുതരാ, ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്. വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ? വിട്ടു തന്നിരുന്നെങ്കിൽ ഏഴു പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ കുഴപ്പം മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ തൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും. എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലിക്കുന്നതിന് പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നതുവരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്? സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ മാസം 2000 രൂപ ഒരു ദണ്ഡവും ഇല്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്. 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് 1 മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ലാതെ എന്തോ പറയാന്. മാസം 3 രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്. എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല, വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല, അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല. ഞാൻ കൂലി വില ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വെക്കുന്നു? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെ പോലെ കഷ്ടത അനുഭവിച്ചു, എൻ്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു. അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജന്മം അവസാനിച്ചു. ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമായിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ. ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രനാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം, അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം ചിറകറ്റ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം? എൻ്റെ ശ്രമം, എൻ്റെ മോഹം, എൻ്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല. തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ. മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസ്സും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം? നിന്നോട് വാദിച്ച് ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ്ര. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിൻ്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ വന്നത് ഇവിടെ 70-ാം പിറന്നാൾ പൊട്ടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും. അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്തുണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനഃപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു? എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനിയൊരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട TVകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിവ്. ഓ, അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തിൽ തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ? അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരി കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളി പിടിച്ച് തരുന്നത് 2000 ഉലുവ. അയ്യോ, ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനിയൊരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IASകാരന് 1,00,000 രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചകിരിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നീ എന്തിനാ അതറിയുന്നു? അതിന് അയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ.
IAS-കാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ നാല് തീയതി കൊണ്ട്? ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, മൂന്ന് ചക്ക മുള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ട് ഇപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം? കഷ്ടം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു. എല്ലാറ്റിനും കുറ്റം എനിക്ക്. അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെപ്പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. ഒരാൾ എന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല അച്ഛാ. ചന്ദ്ര, നീ ഇത് ആലോചിച്ച് പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേന്, ഞാൻ എത്ര ആശ്വസിച്ചേന്. ഞങ്ങൾക്കന്നേ രണ്ട് ഫാക്ടറി തന്നിരുന്നെങ്കിൽ ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞടക്കുമായിരുന്നു. ഞാനത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗം എടുത്തതിൻ്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എൻ്റെ ഫാക്ടറിയിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എൻ്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്? നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പാടില്ല? അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ? അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ രണ്ട് ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം? അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം? എന്തിനു സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ. നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാലും ഭംഗിയായി ഭരിക്കാം. അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ. അങ്ങനെ പറ. സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു. പിന്നെ പിന്നെ ഇതാണല്ലോ നിനക്ക് ഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം. കേട്ടോ ചന്ദ്ര, 12,000 തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എൻ്റെ ഈ സ്ഥാപനം. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ. അതിരിക്കട്ടെ, നിന്റെ മകൻ വന്നിട്ട് എവിടെ? അപ്പുറത്തുണ്ട്, വിളിക്കട്ടെ. ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്? അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിൻ്റെ ഒരു ഗേൾഫ്രണ്ട്. ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു. ഓഹോ, ഗേൾഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കോളൂ. മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നുപോകുന്നു. നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? പാവം അമ്മ, ആ വേല ഏറ്റുപോയി. വെൽ ഡൺ, പച്ചിലയും കത്തിരിക്കയും പോലെ. യു ആർ എ ജീനിയസ്. അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്. നേരെ വിപരീതമാണ് എൻ്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ, പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ. ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ. ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്? ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞന്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം. പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ? ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടാ. എൻ്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട. എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ. പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും. ഹൂ കെയർസ് അബൌട്ട് ദാറ്റ്? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ 100 തികച്ചു കളയുന്ന മട്ടാണ്. ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം. കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു.
ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാർലിംഗ്. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് മുങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എൻ്റെ ഉള്ളിൽ കത്തിയേരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാർലിംഗ്. ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട ഡാർലിംഗ്. എന്ത് ബാബു, ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കോ. ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം, തിരഞ്ഞെടുപ്പ്, സമരം, ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ? ഒരോട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരം ഉണ്ടെന്ന്. നെവർ മൈൻഡ്. ചേ ചേ, നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും, ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പുപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും, നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്, സ്വർഗത്തിൽ കട്ടരം പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്. സൂക്ഷിച്ച് പെരുമാറൂ ബാബു, ബാബുവിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും. മതിയാക്കി ഈ തമാശയെല്ലാം. ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിലിത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്? അങ്ങനെ മൂന്നാമത്തെ തലമുറ, ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം. ബാബു, ബാബു. അതാ ബാബുവിനെ വിളിക്കുന്നു. ആരാണോ ആവോ? ആരോ ആകട്ടെ, ബാബു അങ്ങോട്ട് ചെല്ലു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഓ, എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്നാൾ ഇങ്ങോട്ട് വരും, നമ്മ ഒന്നിച്ചിവിടെ കാണും. കാണട്ടെ, അതിനെന്താ? ഡോണ്ട് ബി എ ഫൂൾ, പോകൂ ബാബു. എന്നെ വിളിച്ചോ? വിളിച്ചിട്ടാണല്ലോ നീ വന്നത്. ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു. തനിച്ചോ? അല്ല. ആരാ കൂടെ? എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്. എന്ന് വെച്ചാൽ മലയാളത്തിൽ? കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത. ഓഹോ, അവൾ ഇവിടെ വരാൻ കാരണം? ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛൻ്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി. ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം? ഉറക്കം വരുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി. സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ? പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം? അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല. ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ? നീ അവളെ ആലിംഗനം ചെയ്തത്? അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല. ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ? അതെ. എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? ഇല്ല. തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ? രണ്ടുപേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ? തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്. തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയില്ലെന്ന് നിനക്കറിയാമോ? ആ ദ്രോഹമല്ലേ സ്നേഹമെന്നും പറഞ്ഞ് നീ അവളോട് ചെയ്യുന്നത്? വരും വരാഴികയെല്ലാം ആലോചിച്ച് പൊരുത്തമായ പൊരുത്തമെല്ലാം നോക്കി ദോഷം ആർക്കും പറ്റിയില്ലെന്ന് ഉറപ്പായ ശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചു കൊള്ളണം. അതും വിവാഹം നടക്കുന്നത് വരെ. അപകടമേയില്ല, സുരക്ഷിതമായ പ്രേമം. അല്ലെങ്കിൽ എന്തിന്? ഞങ്ങളുടെ തലമുറയെപ്പറ്റി 70-ാം പിറന്നാളിൻ്റെ വക്കത്തിരിക്കുന്ന അപ്പൂപ്പൻ എന്തറിയാം? ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്തു കുന്തമായാലും വേണ്ടില്ല. അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്ന് അടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് വിട്ടിട്ട് എന്ത് കാര്യം? നിനക്ക് ഇത്ര ചെറുതിലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്? നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ ഇത്ര ചെറുപ്പത്തിലെയോ? ആ ചെറുപ്പത്തിലേ തോന്നൂ. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനെ ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതും എല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ? നാളു വരെ എൻ്റെ മാറിലും എളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ച് വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട് സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പോയിക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കും. അപ്പൂപ്പന് അവളെ കാണണ്ടേ? എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണും. എന്താ എന്താണ് ഉണ്ടായത്? നടയിൽ കാർ വന്ന് ഇറങ്ങിയപ്പോൾ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ്. എണിക്കു ജയബാല, എണിക്കു. ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല. കണക്കറ്റ് കുടിച്ചു കൊണ്ടുവരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു? ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും. ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ, കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും. കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ. ചെലുത്തിയതും മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ലോ, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആളാവരുത് കേട്ടോ, അറിയാം എനിക്ക്. നീ എണീറ്റ് നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസേരയിലോ കട്ടിലോ പോയി കിടക്ക്. എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവഴികളും മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളൂ. ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു, നീ ആ കട്ടിലിരിക്ക. ഇപ്പം എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി. നീ ഇപ്പോഴെവിടെന്ന് വന്നിറങ്ങി? എന്റെ ധർമ്മപത്നിയല്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിന്ന്. അവളെ കൂട്ടിക്കൊണ്ട് പോരാഞ്ഞത് എന്താ? അവൾക്ക് ഇങ്ങോട്ട് പോകുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്. ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേയില്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്. പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും. മിണ്ടി പോയത് കേട്ടോ, ചോദിക്കാൻ ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും, അതിനിടയ്ക്ക് ഒരു നത്തി ചലിക്കുന്ന പോലെ കയറി ചലിച്ചളയത്. നീ തനിച്ചാണോ വീട്ടിൽ പോയത്? ആ ഇന്ന് തനിച്ച് തന്നെ, മുമ്പൊക്കെ ഞാൻ പോകുമ്പോ 4-5 പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും. അത് ശരി, എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ? ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവള് പറയാൻ? അവളെ ഇനി വരുത്താനല്ല, അയക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നേ പറഞ്ഞയക്ക. എടാ എന്ത് പറ്റിയെന്ന് പറ. ഏതായാലും നടന്നത് നടന്നതല്ലേ? ആ പഴയ തൊഴില് അവള് വച്ച് നടത്തിയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞില്ലേ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ, ആള് പക്ക പുള്ളിയാണ്. നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയാ നീ തറയിൽ നിക്കുക. എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ? തലയ്ക്ക് ലെക്കില്ലാതെ വല്ലതും നാക്കി വന്നത് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ? പറയിക്കാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു. ജയബാല, ജയബാല ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. പാല, ഞാൻ അവളെയും അവനെയും ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി, അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളാം. ആരായി അവൻ? അവനെ എൻ്റെ കൂടെ നടന്ന് എൻ്റെ കാശ് കൊണ്ട് ഇത്രനാളും പഠിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്കല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോൾ തൊട്ട് ഇടം വല്ലതും തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോയ് വർഗീസ്. എന്നിട്ട് ആ നന്ദികെട്ട കാർക്കോടകൻ, അവനയ്യപ്പ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതാ ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ട് കൊത്തി നുറുക്കുമായിരുന്നു. അവൻ തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്ന അവളെ
ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു. അപ്പൊ അവരുടെ മൂത്ത കുട്ടി ആ പാവത്തിന്റെ സന്തതിയാത്തേവിടിച്ച് ഏഴാം മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്ന് അതിനെ എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പി അടിച്ചു. നാറായ കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്ന ഞാൻ ഓടിയെത്തിയപ്പോ ഉള്ള കേട്ടോപ്പാരും നിലവിളി അങ്ങോട്ടങ്ങ് തുടങ്ങി. പാവപ്പെട്ട ഈ എന്നെ വഞ്ചിച്ചു. എൻ്റെ ശുദ്ധഗതിക്കെല്ലാം ഞാൻ വിശ്വസിച്ചു. അവൾ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുമായി ഇല്ലല്ലല്ല, ഇനി ഞാനേ അവൾ ഒറ്റത്തിനെയും അവൾ വഞ്ചിക്കുകയില്ല. ഞാൻ അവളെ നരകം കാണിക്കും. നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി? ആ അതെ, ആ നീജന്റെ കൊള്ളരായ്മ കൂട്ടുന്ന ഒരു ശിങ്കിടി ഈ എൻ്റെ അവൻ്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടോ, കൊടുത്തു അവന്റെ കരണത്തിൽ എന്നെ പൊടകം പൊട്ടുമ്പോൾ നല്ല അടി. നില്ല്. കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ എത്ര പെൺകുട്ടികളെയാണ് കബളിപ്പിച്ച് പിഴപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ കെട്ട മോഹവും കൊണ്ടല്ലേ നീ നാടക കമ്പനി ഉണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടത്? അവരുടെ ശാപം കൊണ്ടാണടാ മുതലും പലിശയും മടക്കി കിട്ടിയത്. നിന്നെ ഞാൻ എത്ര വിലക്കി, എത്ര പേര് വിലക്കി, എന്നിട്ട് നിനക്കതിന് കൂറപ്പേന്റെ വില തോന്നിയോ? എടാ, പല വേലി ചാടിയ പശു കോലു കൊണ്ട് നശിച്ചു. ജയബാല, വന്നതൊക്കെ വന്നു, ഇനി നീ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാം മറക്കൂ. അവളുമായുള്ള ബന്ധമേ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങും. ഒരബദ്ധം പറ്റിയത് പരിഹരിക്കാൻ ഇനിയും അബദ്ധങ്ങൾക്ക് തുനിയരുത്. എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, ഞാനൊരു തെങ്ങിനായിപ്പോയി, ഇങ്ങനെ തന്നെ ഞാൻ അവസാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവർ പകരം വീട്ടണം. ഞാൻ പല സ്ത്രീകളുമായി ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഒരു സ്ത്രീയും എന്നെ ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല. നിനക്ക് പറഞ്ഞ കുട്ടികളോ? പകരം വീട്ടാൻ പോകുന്ന നീ അവരെ വഴിയാധാരമാക്കും അല്ലേ? എടാ, അവരാരോടും ഒന്നും പിഴച്ചവരല്ലോ. അവരെ എടപ്പോടെടുത്ത് തണ്ടട്ടെ എസ് സി പിള്ളയുടെ ചെറുമക്കൾ. എന്നിട്ട് അവരൊടുവില് നിങ്ങളെ പോലുള്ളവർ നടത്തുന്ന നാടക കമ്പനി ചേർന്നോളും. നീ ഇത്രയ്ക്ക് പറയാറായോ? ജയബാല, സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ, ആളറിഞ്ഞ് പെരുമാറണം. ഞാൻ എന്ത് സൂക്ഷിക്കാൻ, ആളറിഞ്ഞ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേക്കണ്ടേ ഈ ഡിക്ക് പറയുന്നവളുടെ വിശേഷം എന്തോടാ? ചേട്ടൻ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിൽ പിന്നീട് കുറനാൾ എന്തായിരുന്നോ സാവിത്രിയുടെ നോട്ടം എന്നെ വശീകരിച്ച് കയ്യിലെടുക്കാൻ, എന്നെ എന്ത് വിദ്യ പ്രയോഗിച്ചും മയക്കിയെടുത്ത് എന്നെ കൊണ്ട് അവളുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ, അങ്ങനെ അച്ഛൻ്റെ സമ്പാദ്യം മുട്ടുമുക്കാലും സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്കാൻ, അതിനുവേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എൻ്റെ ചേട്ടനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രത ചമ്മച്ച് സംസാരിക്കുന്നു താണമില്ലാതെ. ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? താനും കെട്ട് അന്യരെയും കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ. നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാ കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി എന്നെ കള്ളനാണാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും? ഞാൻ ശപ്പനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല. നേരാണോ കള്ളമാണോ എന്നേ നോട്ടമുള്ളൂ. അതോർത്തോ. അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു. അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നി കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ. ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എൻ്റെ കാര്യം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായിരുന്നു എനിക്ക്. ഹാ, അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ. പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയത്. നീ ക്ഷമിക്കൂ എൻ്റെ മാലതി, എൻ്റെ വിവരക്കേട്. ഈ രാത്രി പലതും എന്നെ കാണിച്ചു തന്നു, സംശയങ്ങൾ പലതും പരിഹരിച്ചു തന്നു. ഇനി നിങ്ങൾ
എനിക്ക് അല്പം സ്വൈരം തരും. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും. നിങ്ങൾ മുറിയിലേക്ക് പോകും. വാ മാലതി ഇങ്ങോട്ട്, എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ജലപ്പി ശശി ശരിക്ക് പിടിച്ചു അല്ലേ, നടക്കൂ. ഇങ്ങോട്ട് വാ, വാ. അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്, പക്ഷെ ആവശ്യമില്ലാത്ത നേരം പറഞ്ഞുകൂടാ. ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോടും. പോകൂ. ആഘോഷമാണ് നാളെ നേരം വെളുത്താൽ. ആഘോഷം എന്തിൻ്റെ? ആരാഘോഷിക്ക? എന്തിന്? മോളെ, നീ രാത്രിയിൽ രാജശേഖരൻ എവിടെ? ഞാൻ തനിച്ചേ ഉള്ളൂ. ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ. രണ്ടുമല്ല നടന്നതച്ച. അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്? എനിക്കറിഞ്ഞുകൂടാ. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ. ഒന്നുമില്ല, ഞാനിങ്ങ് പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല. അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ. ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം? അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്. ഓ, അതൊരു സൗന്ദര്യപ്പിണക്കം. അതത്ര കാര്യമായിട്ടെടുക്കാനുണ്ടോ? ഞാൻ തിരിച്ചു പോകുന്നുമില്ല. പോകാതെ? അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിനെ ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്. അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ തനിച്ചു പോന്ന സ്ഥിതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു. കഷ്ടം മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു. എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്ന് നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ? പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്? കുറെ പണം കിട്ടിയതുകൊണ്ടും കിട്ടുന്നതുകൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറെ ശോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ. ആ മനസ്താപം അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന ഭാവം കാണിച്ചു. നിന്റെ മനോവിഷമം അറിയാഞ്ഞല്ല കുട്ടി ഞാനിത് പറഞ്ഞത്. പല്ലിൻ്റെ അടിയിൽ നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും. ആ മാറ്റവും കാത്തു കാത്തു നരകത്തിലിരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ. ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എൻ്റെ മോഹത്തിന് അടിമയായി നീ തീ തിന്നേണ്ടി വന്നു. ശരി, മകളകത്തു പോകൂ. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ. പാവപ്പെട്ട കുട്ടി,
ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിലുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എൻ്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും പ്രതിനിധികൾ അവരിതാ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാനൊരു വാക്ക് പറയുകയുണ്ടായി, സപ്തതി ദിവസം വരുന്ന അന്ന് കുറേ കൂടി വിവരം ലഭിച്ചേക്കും എന്ന്. ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എൻ്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാനെടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതമാരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി. 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എൻ്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ എന്നെ വിചാരിച്ച് സത്യത്തെ ബഹുമാനിച്ച് ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താല്പര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എൻ്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എൻ്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ എൻ്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന, ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തൻ്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അധപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ
നാശത്തിൻ്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിന് ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും. ഒരു വശത്ത് വിജയത്തിൻ്റെ കൊടുപുടി, മറുവശത്ത് പരാജയത്തിൻ്റെ പടുകുഴി എന്ന് പറയാവുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തൻ്റെ ഇടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എൻ്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എൻ്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 എത്തിയ ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എൻ്റെ മകളുടെ അടുത്ത് സാന്ത്വനം കിട്ടാൻ വേണ്ടി, സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ? എന്റെ പൊന്ന് തിരുവഴികള് കണ്ണാലെ കണ്ട കടവുളെ ഇതാ മാപ്പ് മാപ്പ് മാപ്പ്. ഡാളി നോക്കൂ, കിഴവൻ വളരെ മോഡേണായിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തിൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ, പ്രേംനസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥ് നായർ, ശ്രീമതിമാർ ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി. സംവിധാനം ശ്രീ ടി എൻ ഗോപിനാഥ് നായർ.